ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വാട്ടർ ലില്ലിയാണ്. വാട്ടർ ലില്ലിയുടെ പേരാണ് പീച്ച് ബ്ലോ. പീച്ച് ബ്ലോ വാട്ടർ ലില്ലി ഒരു വിവിപാലസ് വാട്ടർ ലില്ലിയാണ്. വിവിപാലസ് വാട്ടർ ലില്ലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാകുന്നത് ഈ പ്ലാന്റിൻ്റെ ഇലകളിൽ നിന്ന് തന്നെയാണ്. കൂടാതെ ഇതൊരു ട്രോപ്പിക്കൽ വാട്ടർ ലില്ലി കൂടിയാണ്. ട്രോപ്പിക്കൽ വാട്ടർ ലില്ലി എന്ന് പറയുന്നത് ഇത് സീസൺ ഇല്ലാതെ എന്നും പൂക്കൾ തരും. നല്ലൊരു സുഗന്ധമാണ് ഇതിൻ്റെ പൂക്കൾക്കുള്ളത്. കൂടാതെ ഇതിന് ബേബി പിങ്ക് നിറമാണുള്ളത്. ഈ വാട്ടർ ലില്ലി ഇപ്പോഴും മാർക്കറ്റിൽ നല്ല നിലവാരമുള്ളൊരു വാട്ടർ ലില്ലിയാണ്. കാരണം ഇതിൻ്റെ നിറവും മണവും സൗന്ദര്യവും തന്നെയാണ് ഇതിന് കാരണം. കൂടാതെ ഈ വാട്ടർ ലില്ലിയുടെ ഇലകൾ മറ്റ് വാട്ടർ ലില്ലികളെക്കാട്ടിലും ഒരു വ്യത്യസ്തത ആർജിച്ചതാണ്. കാരണം നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ ഒരു മെറൂൺ കളർ ഡോട്ട്സുകൾ ഈ വാട്ടർ ലില്ലിയുടെ ഇലകളിലുണ്ട്. പൂക്കൾ പോലെ തന്നെ ഇതിൻ്റെ ഇലകളും വളരെ സുന്ദരിയാണ്. വാട്ടർ ലില്ലി പ്ലാന്റിന് വലിയ രോഗങ്ങളൊന്നും ഉണ്ടാകാറില്ലെങ്കിലും ഇതിൻ്റെ ശത്രു എന്ന് പറയുന്നത് വാട്ടർ സ്നെയിൽ തന്നെയാണ്. ഒച്ചുകളുടെ ശല്യം വളരെയധികം ഇതിലുണ്ടാകാറുണ്ട്. അത് നമ്മൾ എടുത്തു കളയുകയോ അല്ലെങ്കിൽ ക്യാരറ്റ്, ക്യാബേജ് പോലെയുള്ള പച്ചക്കറികളുടെ ചെറിയ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ സ്നെയിലെല്ലാം കൂടെ ഈ വെജിറ്റബിളിലേക്ക് വന്നിരിക്കുകയും അത് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഒച്ചുകളെല്ലാം പോവുകയും ചെയ്യും. കൂടാതെ നമ്മൾ ഇതിനകത്തിട്ടിരിക്കുന്ന ഗപ്പികളെ എല്ലാം മാറ്റിയതിന് ശേഷം കുറച്ച് തുരിച്ച് ഈ വെള്ളത്തിൽ കലർത്തിയതിന് ശേഷം വെള്ളം നിറച്ച് ഓവർഫ്ലോ ചെയ്ത് വിടുമ്പോഴും ഈ ഒച്ചുകൾ നശിക്കുന്നതാണ്. കൂടാതെ ഈ വേറെ മറ്റുള്ള രോഗങ്ങളൊന്നും തന്നെ ഈ വാട്ടർ ലില്ലിയെ ബാധിക്കുന്നതല്ല. നല്ല ട്രോപ്പിക്കലായിട്ട് എന്നും പൂക്കൾ തരുന്ന, ഇലകളിൽ നിന്നെല്ലാം തൈകൾ തരുന്ന, വളരെ സുന്ദരിയായ എന്നും പൂവിടരുന്ന ഈ പീച്ച് ഗ്ലോ വാട്ടർ ലില്ലി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.